ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്ലാക്ക് ചോപ്പർ ഇൻ ടു ദി വൈറ്റ് സ്റ്റോറീസ്. ഗായ്സ്, ഇന്ന് ഞാൻ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്, ലിവർപൂൾ സിറ്റി സെൻറ്ററിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഞാൻ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് ഞാൻ ഡേ പാസ് എടുത്തിട്ടാണ് പോകുന്നത്. കാരണം ഡേ പാസ് എടുക്കുവാണെങ്കിൽ 4 pound ആകത്തുള്ളൂ. എത്ര ബസ് വേണമെങ്കിലും ആ ഒരു ഫുൾ ഡേ മാറി കയറാം. ലിവർപൂൾ മേഴ്സി സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ മേഴ്സി സൈഡ് ആ ബൗണ്ടറീസിൽ എനിക്ക് എവിടെ വേണമെങ്കിലും എനിക്ക് ട്രാവൽ ചെയ്യാം ആ ഒറ്റ ഡേ പാസ് വെച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡേ പാസ് എടുക്കുക അല്ലെങ്കിൽ വീക്കിലി പാസ് എടുക്കാം. ഇപ്പം ഒരുപാട് ദൂരെയൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീക്കിലി പാസ് എടുക്കുവാണെങ്കിൽ ഒരു 16 pound ആവുള്ളൂ. പക്ഷെ എന്നാലും അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്തോരം ബസ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആ ഒരു മേഴ്സിസൈഡ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്, ലിവർപൂൾ സിറ്റി സെൻറ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. ഏകദേശം എൻ്റെ റൂമിൽ നിന്നും 2.5 miles. 2.5 miles എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 kilometers വരും. വളരെ മനോഹരമായ സിറ്റിയാണ് ലിവർപൂൾ. കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോഴത്തേക്കും ലിവിങ് എക്സ്പെൻസും അതുപോലെ തന്നെ റൂംസിൻ്റെ റെൻറ്റൊക്കെ ലിവർപൂളിൽ മാഞ്ചസ്റ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലിവർപൂൾ ഭയങ്കര കുറവാണ്. അതേപോലെ തന്നെ പ്രശസ്ത റോക്ക് ഗ്രൂപ്പായ ദി ബീറ്റിൽസിൻ്റെ ജന്മസ്ഥലമാണ് ലിവർപൂൾ. ഇപ്പോൾ UK ആരെങ്കിലും തനിച്ചൊക്കെ വരുവാണെങ്കിൽ, തനിച്ചൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആരും അതോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അത് ബസ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റോപ്പിൽ പോയി കയറണം എന്നും ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നും ഏതൊക്കെ സ്റ്റോപ്പിൽ മാറി കയറണമെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസും സമയവും എല്ലാം കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആരും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ലിവർപൂൾ സൈഡിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചില സമയത്ത് രാത്രികളിലൊക്കെ ആണെങ്കിൽ 3-5 വരാറുണ്ട്. ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 9-10 ആ റേഞ്ചിലേക്കൊക്കെയാണ് ഇവിടുത്തെ ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരനും സന്ദീപും ഞങ്ങൾ ഒരുമിച്ചാണ് ലിവർപൂൾ സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത്. ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് കടകളൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഡൈനിങ് പറ്റത്തില്ല, കാരണം ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. ഒരു ജൂലൈയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എല്ലാം കംപ്ലീറ്റ്ലി അൺലോക്ക് ആകത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ സിറ്റി സെൻറ്ററിൻ്റെ അകത്തെത്തി. വലിയൊരു വാക്കിങ്ങിൻ്റെ അകത്തേക്ക് തന്നെ ഒരുപാട് കാണാനും നല്ല നല്ല രസമുള്ള ബിൽഡിങ്സും അതിൽ തന്നെ ഒരുപാട് ഷോപ്പ്സൊക്കെ അടച്ചിട്ടേക്കുവാണത്. ഇപ്പം ഇത്രയും റഷുള്ളൂ, പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ വലിയൊരു റഷ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രിമാർക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രസ്സ് കടയാണ്. അതൊക്കെ ഭയങ്കര വിലക്കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാണാനൊക്കെ ഉണ്ട്, ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. വാൾസൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. എന്തായാലും ഇത് റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ വന്നിരിക്കാനും ഫോട്ടോയൊക്കെ എടുക്കാനും അതുപോലെ തന്നെ അവർക്കൊരു എൻജോയ്മെൻറ്റിനൊക്കെ വേണ്ടി ഭയങ്കര രസകരമായിട്ട് ഇവിടെ ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിവർപൂളിൽ തന്നെ ഏറ്റവും വലിയൊരു സിറ്റി സെൻറ്റർ ആയതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എനിക്ക് സിറ്റി സെൻറ്ററിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഈ പ്രാവശ്യം ചെറിയ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇറക്കുന്നത്. സിറ്റി സെൻറ്ററിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത ചെറിയൊരു വീഡിയോയുമായി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്.